1989 മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ ദിനത്തിലാണ് വടക്കൻ വീരഗാഥ ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററുകളിൽ എത്തിയത്. എം ഡി തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത വടക്കൻ വീരഗാഥ മലയാള സിനിമയിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു. വടക്കൻ വീരഗാഥ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായി മാറി. വടക്കൻ വീരഗാഥയിലൂടെ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചു. വടക്കൻ വീരഗാഥയുടെ പ്രത്യേകത എന്താണ്? വടക്കൻ വീരഗാഥയുടെ പ്രത്യേകത വില്ലനെ ഹീറോയാക്കുന്നതാണ്. ചന്തു വടക്കൻ പാട്ടുകളിൽ വില്ലനാണ്. ചതിയൻ ചന്തു ആരോമൽ ചേവക്കവരെ ചതിച്ച് കുത്തിക്കൊന്ന ചന്തു. ചതിയൻ ചന്തു എന്ന് വടക്കൻ പാട്ടുകളിൽ പറഞ്ഞു നടക്കുന്ന ചന്തുവിനെ നായകനായി അവതരിപ്പിച്ചതാണ് വടക്കൻ വീരഗാഥയുടെ സവിശേഷത. ഒരു വില്ലനെ നായകനായി അവതരിപ്പിക്കുമ്പോൾ, ഒരു വില്ലൻ പെട്ടെന്ന് നായകനായി പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ സ്വീകരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾ ചന്തുവിന്റെ ജീവിതത്തിൽ എഴുതി ചേർത്തു എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായരുടെ ഏറ്റവും മികച്ച തിരക്കഥയാണ് വടക്കൻ വീരഗാഥ. എം ടി വാസുദേവൻ നായരുടെ ചന്തു വില്ലനല്ല, ജീവിതത്തിന്റെ ദുരന്തത്തിലൂടെ കടന്നുപോയ നായകനാണ്. അയാൾക്ക് പ്രണയമുണ്ടായിരുന്നു, ഉണ്ണിയാർച്ചയുമായുള്ള പ്രണയം. ഉണ്ണിയാർച്ച അയാൾക്ക് എന്നും ദൗർബല്യമായിരുന്നു. ഉണ്ണിയാർച്ചയുടെ വാക്കുകൾ എന്നും ചന്തുവിനെ സ്വാധീനിച്ചു. ഇങ്ങനെയുള്ള ചന്തു ജീവിതത്തിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. മലയരയനോട് തൊടുത്തു മരിച്ച അയാളുടെ പിതാവ് അയാളെ ആദ്യം പരാജയപ്പെടുത്തി. പിന്നീട് അമ്മാവനായിരുന്നു നോക്കിയിരുന്നത്. സ്നേഹം തൂക്കി നോക്കിയപ്പോൾ അമ്മാവന് തന്നെക്കാൾ കൂടുതൽ ഇഷ്ടം മകനോടാണെന്ന് ചന്തു കണ്ടെത്തി. അതും ചന്തുവിനെ പരാജയപ്പെടുത്തി. അമ്മാവന്റെ മകളെ ഉണ്ണിയാർച്ചയെ ബാല്യകാലത്ത് തന്നെ കടിഞ്ഞൂൽ കല്യാണം കഴിച്ചു ചന്തു. പക്ഷേ ഉണ്ണിയാർച്ചയെ സ്വന്തമാക്കാൻ ചന്തുവിന് സാധിച്ചില്ല. ഉണ്ണിയാർച്ച കുഞ്ഞിരാമന്റെ സ്വന്തമായി. ഉണ്ണിയാർച്ചയാകട്ടെ ചന്തുവിനെ പലപ്പോഴും കണ്ടിരുന്നത് തന്റെ ആജ്ഞകൾ അനുസരിക്കാനുള്ള യോദ്ധാവായിട്ട് മാത്രമായിരുന്നു. ഒരു രാത്രി ഉണ്ണിയാർച്ച വിളിച്ചതനുസരിച്ച് ഉണ്ണിയാർച്ചയുടെ അരമനയിലെത്തിയ ചന്തു നാണം കെട്ടു. അവിടെ കുഞ്ഞിരാമൻ കടന്നു വന്നപ്പോൾ ഉണ്ണിയാർച്ച കളം മാറി. ചന്തു തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ഉണ്ണിയാർച്ച പറഞ്ഞു. അതോടുകൂടി ചന്തുവിന് പെൺപിടിയൻ ചന്തു എന്ന പേരും ലഭിച്ചു. ജീവിതത്തിൽ തോറ്റ് 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 ചന്തു സ്വയം ഒരു തടവറ തീർത്തു. ആ തടവറയിൽ നിന്നുകൊണ്ട് ചന്തു പുതിയൊരു ജീവിതം ആരംഭിച്ചു. ആരോടും ബന്ധമില്ലാത്ത ജീവിതം, ഒറ്റയ്ക്കുള്ള ജീവിതം, വേദന തിന്നു തിന്നു കൊണ്ടുള്ള ജീവിതം, ഇതായിരുന്നു ചന്തുവിൻ്റെത്. വർഷങ്ങൾക്ക് ശേഷം പ്രതികാരം ചോദിക്കാൻ ആരോമൽ ചേകവരുടെ തറവാട്ടിൽ നിന്നും ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും എത്തുമ്പോൾ ചന്തു നടുങ്ങുന്നു. തനിക്ക് ജനിക്കാതെ പോയ മകനാണ് ആരോമലുണ്ണിയെന്ന് ചന്തു പറയുന്നു. ചന്തുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ ആരോമലുണ്ണി തകർന്നു പോകുന്നു, കണ്ണപ്പനുണ്ണിയും തകർന്നു പോകുന്നു. ഇരുവരും തമ്മിൽ ചന്തുവുമായി യുദ്ധം നടത്തുന്നുണ്ട്. എന്നാൽ ചന്തുവിന്റെ അഭ്യാസത്തിന് മുമ്പിൽ അവർ പകച്ചു പോകുന്നു. മാത്രമല്ല ചന്തു പറയുന്നു, ഈ ലോകത്ത് തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇതാണ് ചന്തുവിന്റെ കായിക ബലം, ഇതാണ് ചന്തുവിന്റെ അഭ്യാസ ബലം. മാത്രമല്ല വടക്കൻ പാട്ടുകളിൽ പ്രതിപുരുഷനായി വാഴ്ത്തുന്ന അരിങ്ങോടരെ എം ടി ഹീറോയായി ചിത്രീകരിക്കുന്നത്. അരിങ്ങോടർ കള്ളയുദ്ധം നടത്തുന്ന ആളാണ് എന്നാണ് വടക്കൻ പാട്ടുകളിൽ പറയുന്നത്. എന്നാൽ യഥാർത്ഥ അരിങ്ങോടർ അതല്ലെന്നും അരിങ്ങോടർ നല്ല അഭ്യാസിയാണെന്നും എം ടി കണ്ടെത്തുന്നു. മാത്രമല്ല സ്ഥാപിച്ചെടുക്കുന്നു. അരിങ്ങോടർ ആരോമൽ ചേവകരുമായി ഏറ്റുമുട്ടുമ്പോൾ അരിങ്ങോടരെ ആരോമൽ ചേകവരാണ് ചതിച്ചു കൊന്നത് എന്ന് എം ടി കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെ വില്ലൻ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ ഹീറോ പരിവേഷത്തിലേക്ക് കൊണ്ടുവന്നതാണ് വടക്കൻ വീരഗാഥയുടെ പ്രത്യേകത. വടക്കൻ വീരഗാഥയെ പറ്റി പിന്നീട് എം ടി പറഞ്ഞത്, വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന കഥാപാത്രത്തെ മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എഴുതിയെന്നാണ്. മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എം ടി ചന്തുവിനെ സൃഷ്ടിച്ചത്. മമ്മൂട്ടി ഇല്ലെങ്കിൽ ചന്തു ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല അരിങ്ങോടരുടെ വേഷം ചെയ്ത ക്യാപ്റ്റൻ രാജു അവിസ്മരണീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അരിങ്ങോടരുടെ വേഷം ചെയ്യാൻ ആദ്യം തീരുമാനിച്ചത് രഘുവരനെയായിരുന്നു. തമിഴ് സിനിമയിലെ രഘുവരൻ, മലയാള സിനിമയിലും നല്ല വേഷങ്ങൾ ചെയ്ത രഘുവരൻ. എന്നാൽ രഘുവരൻ അതിൽ നിന്ന് പിന്മാറി. തമിഴിലെ തിരക്കായിരുന്നു രഘുവരൻ പിന്മാറാനുള്ള കാരണം. ക്യാപ്റ്റൻ രാജു ആ വേഷം ചെയ്തു. ആരോമൽ ചേകാവരായി സുരേഷ് ഗോപി എത്തി. സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിലെ ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു ആരോമൽ ചേകവർ. ഇങ്ങനെ മമ്മൂട്ടിയും ക്യാപ്റ്റൻ രാജുവും സുരേഷ് ഗോപിയും ഒക്കെ മനോഹരമായി അഭിനയിച്ച ചിത്രമാണ് വടക്കൻ വീരഗാഥ. ഉണ്ണിയാർച്ചയായി അഭിനയിച്ച മാധവി തന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു ചരിത്ര സാക്ഷ്യം കൂടി വടക്കൻ വീരഗാഥയിലൂടെ ഇട്ടു.
ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ചിത്രമാണ് വടക്കൻ വീരകഥ. എം ടിയുടെ വടക്കൻ വീരകഥ, ഹരിഹരന്റെ വടക്കൻ വീരകഥ, മലയാള സിനിമയിലെ വടക്കൻ പാട്ട് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം, ഒരുപാട് ഒരുപാട് വ്യത്യസ്ത മാനങ്ങളുള്ള ചിത്രം, വില്ലനെ നായകനായി ഉയർത്തുന്ന ചിത്രം വടക്കൻ വീരകഥ വൻ വിജയമായിരുന്നു. വടക്കൻ വീരകഥയ്ക്കൊപ്പം റിലീസ് ചെയ്ത ചിത്രമാണ് മോഹൻലാലിന്റെ നാടുവാഴികൾ. ഈ രണ്ട് ചിത്രങ്ങളാണ് ഈ ആവശ്യകാലത്ത് മത്സരിച്ചത്. നാടുവാഴികളും നല്ല സാമ്പത്തിക വിജയം നേടി.